യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി പേടി സ്വപ്നമെന്ന് അഖിൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി പേടി സ്വപ്നമെന്ന് യൂണിവേഴ്സിറ്റി സംഘർഷത്തിൽ കുത്തേറ്റ അഖിൽ. കോളേജിലെ ആക്രമണം ആസൂത്രിതം. SFI യൂണിറ്റ് കമ്മിറ്റി ചേർന്നാണ് ആക്രമണം നടത്തിയത്. ശിവരഞ്ജിത്തിനും നസീമിനുമെതിരെ പ്രതികരിച്ചതിനാണ് തനിക്കെതിരെ ആക്രമണം നടത്തിയത്. കോളേജിൽ ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും ഏകാധിപത്യമാണ് നടക്കുന്നത്. താൻ ഇപ്പോഴും SFI-ക്കാരനാണെന്നും അഖിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അസമിൽ പൌരത്വ പട്ടിക പ്രസിദ്ധീകരിച്ചു. അസമിലെ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. 19 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി. 3,11,00,000 പേർ പട്ടികയിൽ ഇടം നേടി. പട്ടികയിൽ നിന്ന് പുറത്തായവരെ ഉടൻ വിദേശികളായി കണക്കാക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് 120 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം. 6 മാസത്തിനകം അപ്പീലുകളിൽ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ അസമിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2013 ദേശീയ പൌരത്വ രജിസ്റ്റർ പുതുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത്. അസം അതിർത്തി വഴിയുള്ള നുഴഞ്ഞു കയറ്റക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേശീയ പൌരത്വ രജിസ്റ്റർ പുതുക്കി പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. 2018 ജൂലൈ 30 പ്രസിദ്ധീകരിച്ച ആദ്യ കരട് പട്ടികയിൽ നിന്ന് അനേകം പേർ പുറത്തായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് അസമിൽ ഉടനീളമുണ്ടായത്. തുടർന്ന് 2019 ജൂൺ 26 വീണ്ടും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 100,000 പേർ ഈ പട്ടികയിലും പുറത്തായതായി കണ്ടെത്തിയിരുന്നു. അന്തിമ തീരുമാനം ഉടൻ. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചൊവ്വാഴ്ചയ്ക്കുള്ളിലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നത്തെ UDF ഉപസമിതിയിൽ പരിഹരിക്കപ്പെടുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി. സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലി ജോസ് കെ മാണി, PJ ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ രൂപീകരിച്ച UDF ഉപസമിതി ഇന്ന് യോഗം ചേരാനിരിക്കെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം. സ്ഥാനാർത്ഥിയും ചിഹ്നവും പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, മറ്റാരും ഇതിൽ ഇടപെടേണ്ടതില്ല. ഇക്കാര്യം UDF ഉപസമിതിയിൽ അറിയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതേസമയം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ അടക്കമുള്ള ജില്ലയിലെ LDF നേതാക്കൾ പത്രിക സമർപ്പിക്കാനെത്തും. വരുന്ന ബുധനാഴ്ച പാലായിൽ നടക്കുന്ന LDF മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലായിൽ മാണി സി കാപ്പൻ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. വിശ്വാസികളുടെ വോട്ട് ഇടതുമുന്നണിക്ക് തന്നെ കിട്ടുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു. സർക്കാർ നടപടി തുടങ്ങി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സസ്പെൻഷനിലായ ശ്രീറാം വെങ്കിട്ടരാമൻ IAS-നെതിരെ സർക്കാർ വകുപ്പുതല നടപടി തുടങ്ങി. 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ശ്രീറാമിന് നോട്ടീസ് അയച്ചു. വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. കേസിൽ റിമാൻഡിലായതിനു പിന്നാലെ അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ശ്രീറാം വെങ്കിട്ടരാമനെ സർവേ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. August 3 പുലർച്ചെയായിരുന്നു അമിത വേഗത്തിലെത്തിയ വാഹനമിടിച്ച് ബഷീർ കൊല്ലപ്പെട്ടത്. ആനടിച്ച് പ്രിയങ്ക. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആനടിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. രാജ്യത്തിന്റെ സാമ്പത്തിക നില BJP സർക്കാർ തകർത്തു. GDP രൂപയുടെയും മൂല്യം ഇടിഞ്ഞു. തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാവുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ഇപ്പോൾ മോദി ഗവൺമെന്റിന്റെ മൗനം അപകടകരമാണെന്ന് ആരോപിച്ച് നേരത്തെ പ്രിയങ്ക സർക്കാരിനെതിരെ ആനടിച്ചിരുന്നു. കമ്പനികളുടെ പ്രവർത്തനം താറുമാറായി, ജോലിയിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ്. ആരാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാരെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചിരുന്നു. ബ്രെക്സിറ്റിൽ പ്രതിസന്ധി തുടരുന്നു. ബ്രെക്സിറ്റിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പാർലമെന്റ് മരവിപ്പിച്ച നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ കോടതിയെ സമീപിച്ചു. September 10 മുതൽ October 14 വരെയാണ് പാർലമെന്റ് മരവിപ്പിച്ചിരിക്കുന്നത്. October 31 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടേണ്ടത്. പാർലമെന്റ് ചർച്ച തടസ്സപ്പെടുത്താനാണ് പ്രധാനമന്ത്രിയുടെ നടപടിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. മുൻ പ്രധാനമന്ത്രി സർ ജോൺ മേജറും ബ്രെക്സിറ്റ് വിരുദ്ധ പ്രചാരക ജിനാ മില്ലറും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ബോറിസ് ജോൺസണിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചത്. MPമാർ നടത്തുന്ന നീക്കങ്ങൾ ഫലത്തിൽ യൂറോപ്യൻ യൂണിയനുമായി കരാറിലെത്താനുള്ള തന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞു. കരാറിലെത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതായും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് ബ്രിട്ടന് അനുകൂലമായ നിലപാടുമാറ്റം ഉണ്ടായതായും ബോറിസ് വ്യക്തമാക്കി. പാർലമെന്റിലെ ഭൂരിഭാഗം MPമാരും എതിരായ സാഹചര്യത്തിൽ കരാറില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടുന്നത് സർക്കാരിന് എളുപ്പമല്ല. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരി ചേരും. നമസ്കാരം.